നമസ്കാരം ഹസീസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ റഷ്യൻ റവല്യൂഷൻ പി എസ് സി പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കാം എന്നതിനെക്കുറിച്ചാണ് റഷ്യൻ റവല്യൂഷൻ നടന്ന വർഷമാണ് പ്രധാനമായിട്ടും വാദ്യം തന്നെ ചോദിക്കുവാൻ സാധ്യതയുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം നടന്നത് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി അല്ലെങ്കിൽ മിറർ ഓഫ് റഷ്യൻ റവല്യൂഷൻ എന്ന് ലെനിൻ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അതാരെയാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരെയുമല്ല അത് ലിയോ ടോൾസ്റ്റോയിയാണ് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന പേരിൽ അറിയപ്പെട്ടത് ലിയോ ടോൾസ്റ്റോയിയാണ് അതേപോലെ ഏതൊരു വിപ്ലവത്തിനും ഒരുപാട് ചിന്തകന്മാരുണ്ട് അതേപോലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണക്കാരായ ചിന്തകന്മാർ എന്ന് പറയണത് കാൾ മാർക്സ് നമ്മൾ മാർക്സ് എന്ന് വിളിക്കുന്ന കാൾ മാർക്സ് ഫ്രെഡറിക് ഏംഗൽസ് എന്ന് പറയുന്ന ഏംഗൽസ് അതേപോലെ ലിയോ ടോൾസ്റ്റോയി മാക്സിം ഗോർക്കി മാക്സിം ഗോർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു നോവൽ അറിയാൻ നമുക്ക് അമ്മ എന്നാണ് അല്ലെങ്കിൽ മദർ എന്നാണ് ആ നോവലിൻ്റെ പേര് ഇരുപതാം നൂറ്റാണ്ടിലെ റഷ്യയുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെ അനാവരണം ചെയ്യുന്ന നോവലാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ റഷ്യൻ വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് അത് റഷ്യൻ വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പാർട്ടിയാണ് എന്ന് നമുക്കറിയാം ഈ റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ അവിടുത്തെ പറ്റി പലപ്പോഴും ചോദിക്കാം ആ ഭരണാധികാരിയുടെ പേരായിരുന്നു സാർ നിക്കോളാസ് രണ്ടാമൻ അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്ത് റഷ്യൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ജനങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായ രീതിയിലുള്ള ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ അധികാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാർച്ച് നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി പാർലമെന്റിലേക്ക് നടത്തിയ ഒരു മാർച്ച് ഉണ്ട് ആ മാർച്ചിനെ പോലീസിന്റെ വെടിവയ്പ് കൊണ്ടാണ് ഭരണാധികാരികൾ നേരിട്ടത് ധാരാളം ആളുകൾ മരണപ്പെട്ടു ഈ സംഭവം ഒരു കറുത്ത അധ്യായമായിട്ടാണ് റഷ്യൻ സമരത്തിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തിന്റെ പേരാണ് ബ്ലഡീസ് സൺഡേ അപ്പോൾ ബ്ലഡീസ് സൺഡേ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയുള്ളൂ അത് റഷ്യൻ റവല്യൂഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വേണമെങ്കിൽ ഈ തീയതി ചോദിക്കാം അത് ആയിരത്തി ജനുവരി മാസം ഒൻപതാം തീയതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജനകീയ പങ്കാളിത്തമുള്ള ഒരു പാർലമെൻ്റ് രൂപീകരിക്കപ്പെട്ടു ആ പാർലമെൻറ്റാണ് ഡ്യൂമ എന്ന് പറയുന്നത് അപ്പോൾ റഷ്യൻ പാർലമെൻറ്റിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഡ്യൂമ എന്നാണ് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്ത് രാജാവിനെ ഉപദേശിച്ച് കുഴപ്പത്തിലാക്കിയ ഒരു ഉപദേഷ്ടാവുണ്ടായിരുന്നു അദ്ദേഹം ഒരു കൊട്ടാരം വൈദ്യനും അല്പസ്വല്പം മന്ത്രവാദവും ഒക്കെ ഒരു വ്യക്തിയായിരുന്നു ഒരു സന്യാസിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് റാസ് പുട്ടിൻ എന്ന് പറയുന്നത് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ കൊട്ടാരം വൈദ്യനും കൊട്ടാരം മന്ത്രവാദിയും സന്യാസിയുമൊക്കെ ആയിരുന്ന വ്യക്തിയുടെ പേരാണ് റാസ് പുട്ടിൻ എന്നാണ് പറയുന്നത് എങ്കിൽ റഷ്യയിൽ വിപ്ലവം നടത്തിയത് ആരാണ് എന്നാണ് നമുക്കറിയേണ്ടത് റഷ്യയിൽ വിപ്ലവം നടത്തിയത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ അതിതീവ്ര വിഭാഗമുണ്ട് അവരാണ് മെൻഷവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ മെൻഷവിക്കുകളുടെ നേതാവിൻ്റെ പേരായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയും അപ്പോൾ അലക്സാണ്ടർ കറൻസ്കി മെൻഷവിക് എന്ന് പറയുന്ന തീവ്ര കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാവാണെന്നുണ്ടെങ്കിൽ അത്ര തീവ്രമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവരാണ് ബോൾഷവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ബോൾഷവിക്കുകളുടെ നേതാവായിരുന്നു വ്ളാഡിമർ ലെനിൻ ലെനിന്റെ പൂർണ്ണമായ പേര് വ്ളാഡിമർ ഇല്യാനോവിച്ച് ഉല്യാനോവ് എന്നാണ് അപ്പോൾ വ്ളാഡിമർ ഇല്യാനോവിച്ച് ഉല്യാനോവ് എന്നത് ലെനിന്റെ പൂർണ്ണമായ പേരാണ് പറയുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ആൾക്കാർ ലെനിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ലെനിൻ ബോൽഷവികകളുടെ നേതാവായിരുന്നു അങ്ങനെ റഷ്യയിൽ ഈ രാജാവ് സാർ നിക്കോളാസ് രണ്ടാമൻ ജനങ്ങളുടെ സമ്മതമില്ലാതെ പാർലമെന്റായ ഡ്യോമയുടെ സമ്മതമില്ലാതെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സമരം നടന്നു ആ സമരം നയിച്ചത് മെൻഷവിക്കുകളായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു വിപ്ലവം ഉണ്ടായിരുന്നു മാർച്ച് മാസത്തിലാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നാൽ റഷ്യൻ കലണ്ടർ പ്രകാരം റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഫെബ്രുവരി മാസമായതിനാൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഫെബ്രുവരി റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു അതിന് നേതൃത്വം കൊടുത്തത് കെറൻസ്കിയാണ് അങ്ങനെ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം അധികാരത്തിലെത്തി ഈ ഭരണകൂടത്തിന് പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റൊരു വിപ്ലവം ഉണ്ടായി ആ വിപ്ലവം ആണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന വിവരൽ അറിയപ്പെടുന്നത് അത് നടന്നത് നവംബർ മാസത്തിലാണ് പക്ഷേ എന്നാലും പറയപ്പെടുന്നത് ഒക്ടോബർ റവല്യൂഷൻ എന്നാണ് ഒക്ടോബർ റവല്യൂഷന് നേതൃത്വം കൊടുത്തത് ലെനിനാണ് അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഭൂപ്രദേശങ്ങൾ എല്ലാവരും കൂടി ലെനിൻ്റെ നേതൃത്വത്തിൽ ഒന്നായി വരികയാണ് അതാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെട്ട യു എസ് എസ് ആർ അപ്പം യു എസ് എസ് ആറിൻ്റെ പൂർണ്ണമായ പേര് ചോദിക്കും യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അപ്പോൾ യു എസ് എസ് ആർ രൂപീകരിക്കപ്പെട്ട ഭക്ഷണം ചോദിക്കാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകൃതമായ സോവിയറ്റ് യൂണിയൻ്റെ ചെയർമാനായിട്ട് പ്രീമിയറായിട്ട് ലെനിൻ വരികയാണ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ തുടർന്ന് അധികാരത്തിലെത്തിയത് ജോസഫ് സ്റ്റാലിനാണ് ജോസഫ് സ്റ്റാലിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അധികാരത്തിൽ എത്തുന്നത് ആ കാലഘട്ടം ഏകദേശം സോവിയറ്റ് യൂണിയൻ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ കാലഘട്ടമായിട്ടാണ് കരുതപ്പെടുന്നത് ഈ സോവിയറ്റ് യൂണിയൻ എന്നുള്ള പ്രദേശം ഇപ്പോൾ ഇല്ല അതെന്തായിപ്പോയി അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ പല പല കഷണങ്ങളായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ശിഥിലമായത് സോവിയറ്റ് യൂണിയൻ എന്നുള്ള രാജ്യം ശിഥിലമാകുവാൻ കാരണമായി പറയപ്പെടുന്നത് അവിടെ അവതരിപ്പിച്ച രണ്ട് നയങ്ങളാണ് ഒന്ന് ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്ന നയം അതായത് കൂടുതൽ സുതാര്യമായ ഓപ്പണ്സ് മറ്റൊന്ന് പെരിസ്ട്രോയിക എന്ന് പറയുന്ന നയം അതായത് റീസ്ട്രക്ചറിങ് ദ എക്കോണമി എന്ന് പറയുന്നതാണ് പെരിസ്ട്രോയിക എന്ന് പറയുന്ന നയം അങ്ങനെ ഈ രണ്ട് നയങ്ങൾ അവതരിപ്പിച്ചതു സോവിയറ്റ് യൂണിയൻ ശിഥിലമാക്കപ്പെടുകയാണ് ഉണ്ടായത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ വരിക നമ്മൾ ഈ പറഞ്ഞ ഒരു മേഖലയിൽ നിന്നാണ് റഷ്യ ശിഥിലീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ പേരായിരുന്നു മിഖായിൽ ഗോർബച്ചേവ് എന്നത് അവൾ ബാസീസ് അക്കാഡമി നൽകിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം